ചോദ്യം ഉണ്ണി ബാലകൃഷ്ണൻ തന്നെ കുടുംബത്തിന്റെ കർമ്മഭൂമിയിൽ ഈ ചുമതല ഏൽപ്പിച്ചത് അമ്മയാണ് എന്നാണ് രാഹുൽ ഗാന്ധി വളരെ വൈകാരികമായി പ്രതികരിച്ചത് എങ്ങനെയാണ് അമേഠി ഉപേക്ഷിച്ചു നോക്കൂ ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാനെടുത്ത തീരുമാനം രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് എടുത്ത തീരുമാനം അത് അങ്ങേയറ്റം അഭിനന്ദനീയമാണ് അത് സ്വാഗതാർഹവുമാണ് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ നിലപാട് കാരണം ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം നാം ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതുപോലെ ഈ രണ്ടായിരത്തി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ചെറിയ തെരഞ്ഞെടുപ്പല്ല ഇത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജനാധിപത്യം നിൽ നിലനിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പാണ് ഈ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾ നിഷ്പക്ഷമായി ഭരണകൂട ഇല്ലാതെ പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് തിരഞ്ഞെടുക്കുന്ന തീരുമാനിക്കുന്ന നിർണായകമായ തിരഞ്ഞെടുപ്പാണ് ഈ രാജ്യത്തും മതേതരത്വം നിലനിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ മതേതരത്വവും ജനാധിപത്യവും ബഹുസ്വരതയും ഭരണകൂട സ്ഥാപനങ്ങളുടെ നിഷ്പക്ഷതയും ഒക്കെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ എല്ലാ ആയുധങ്ങളും എടുത്ത് പോരുന്ന അടർക്കളത്തിൽ ഇറങ്ങി പോരാടേണ്ട ഒരു തിരഞ്ഞെടുപ്പാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കാണ് തർക്കം അതുകൊണ്ട് ഈ പറയുന്ന നമ്മൾ കേരളത്തിലുള്ള ആളുകൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചു ഇനിയിപ്പോൾ പോയി റായ്ബ്രയിലും മത്സരിക്കുന്നു എന്ന നിലയ്ക്ക് ഒരു വൈകാരികമായി കാണേണ്ട വിഷയമല്ല ഇത് ഇത് ഒരു വലിയ പൊളിറ്റിക്കൽ ഫൈറ്റാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രാജ്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ച ഒരു വലിയ ഫൈറ്റാണ് അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിൽ മത്സരിക്കേണ്ടതുണ്ട് അതാണ് എൻ്റെ ഒന്നാമത്തെ നിലപാട് രണ്ടാമത്തെ നിലപാടെന്ന് പറയുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ െങ്കിലും ഒരു മണ്ഡലത്തിൽ പ്രിയങ്കാ ഗാന്ധിയും മത്സരിക്കേണ്ടതായിരുന്നു എന്നാണ് എന്റെ നിലപാട് അത് ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഉത്തർപ്രദേശിൽ മാത്രമല്ല രാജ്യമെമ്പാടും ഇനി അഞ്ച് ഘട്ടമാണ് തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് നിർണായകമായ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് ആ മുന്നൂറ്റി അൻപത്തിമൂന്ന് സീറ്റുകളിൽ വലിയൊരു ഭാഗം സീറ്റും നേടിയിരിക്കുന്നത് ബിജെപിയാണ് ബിജെപിയുമായി കോൺഗ്രസ് ഡയറക്റ്റ് ഫൈറ്റിലേക്ക് വരുന്ന ഒരുപാട് സീറ്റുകൾ ഈ അഞ്ച് ഘട്ടങ്ങളിലായി മത്സരിക്കാനിരിക്കുമ്പോൾ ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങൾ തന്നെ മത്സരരംഗത്തേക്ക് ഇറങ്ങി മോഡിയെ ഫൈറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് കൊടുക്കുന്ന സന്ദേശം ചെറുതല്ല അത് വലിയൊരു വികാരമാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ കോൺഗ്രസ് അങ്ങനെ ഒരു വെറുക്കപ്പെട്ട പാർട്ടിയല്ല ഈ രാജ്യത്ത് വടക്കേ ഇന്ത്യയിൽ ഇപ്പം കഴിഞ്ഞ വർഷവും ഈ വർഷവുമായി നടന്ന അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ രണ്ട് സംസ്ഥാനം കോൺഗ്രസിനോടൊപ്പം നിന്നു കർണാടകയും തെലുങ്കാനയും നിന്നു ഇനിയിപ്പോൾ നഷ്ടപ്പെട്ട ഛത്തീസ്ഗഡ് ആയാലും രാജസ്ഥാനായാലും മധ്യപ്രദേശായാലും അവിടേക്കുള്ള വോട്ട് പെർസെൻറ്റേജ് എറുടാണോ നാൽപ്പത്തൊന്ന് ശതമാനം വോട്ടുണ്ട് മധ്യപ്രദേശിൽ കോൺഗ്രസിന് നാൽപ്പത്തി ആറ് ശതമാനമാണ് ബിജെപിക്കുള്ള അഞ്ച് ശതമാനത്തിൽ വ്യത്യാസമുണ്ട് എങ്കിൽ കൂടി ൊന്ന് ശതമാനം എന്ന് പറയുന്ന ഒരു ഫോർമിഡബിൾ വോട്ട് പെർസെൻറ്റേജ് ആണ് ഛത്തീസ്ഗഡിൽ നാൽപ്പത്തി രണ്ട് ശതമാനം വോട്ടുണ്ട് അതേപോലെ തന്നെ രാജസ്ഥാൻ വളരെ കൗതുകരല്ലേ മുപ്പത്തി ഒമ്പത് ശതമാനം വോട്ടാണ് കോൺഗ്രസിന് അവിടെയുള്ളത് നാൽപ്പത്തിയൊന്ന് ശതമാനമാണ് ബിജെപിക്കുള്ളത് രണ്ട് ശതമാനത്തിന്റെ വ്യത്യാസില രാജസ്ഥാൻ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചെടുത്തത് ബിജെപി ആ അർത്ഥത്തിൽ വലിയൊരു പാർട്ടി തന്നെയാണ് ആ ദേശീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അതിന് വലിയൊരു അംഗീകാരവും ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ സ്വാധീനവും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് റായ്ബറേലിയിലും അമേഠിയിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും മത്സരിക്കാനിറങ്ങിയിരുന്നുവെങ്കിൽ അതിശക്തമായ ഒരു പോരാട്ടം ഉത്തർപ്രദേശം ഉണ്ടാവും എന്നാൽ കോൺഗ്രസ് മിഷനറി വർക്കിംഗ് കോൺഗ്രസ് വികാരം ഉണ്ടാവും ഇപ്പൊ നമുക്ക് നോക്കാലോ കനൌജിൽ മത്സരിക്കുന്ന ആരാണ് അഖിലേഷ് യാദവാണ് മത്സരിക്കുന്നത് അഖിലേഷ് യാദവിന്റെ ഭാര്യ ഡിമ്പിൾ യാദവ് കഴിഞ്ഞ തവണ കനൗജിൽ പരാജയപ്പെട്ടതാണല്ലേ പന്ത്രണ്ടായിരം വോട്ടിന് എന്നിട്ട് കൂടിയും അദ്ദേഹം ഇറങ്ങി മത്സരിക്കുന്നു എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു വലിയ സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതോടുകൂടി സമാജ്വാദി പാർട്ടി ഉഷാറായി ഊർജ്ജസ്വലമായി ആ രീതിയിലൊരു മെസ്സേജ് കൊടുക്കാൻ റായ്പറയിലോ അമേഠിയിലോ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഒരേ സമയം മത്സരത്തിൽ ഇറങ്ങിയിരുന്നുവെങ്കിൽ അത് ഒരു വലിയ സന്ദേശമാകുമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി റായ്ബറേലി സുരക്ഷിതമാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുന്നു എന്ന് പറയേണ്ട രാഹുൽ ഈ റായ്ബറേലി അങ്ങനെ സുരക്ഷിതമായൊരു മണ്ഡലമല്ല കാരണം വെച്ചാൽ രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് ലക്ഷത്തി അൻപത്തി രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് സോണിയാഗാന്ധി റായ്പറേലിൽ നിന്ന് വിജയിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്രയാണ് ഭൂരിപക്ഷം എന്ന് അറിയാവോ ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരമാണ് രണ്ട് ലക്ഷമാണ് സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം കുറഞ്ഞത് എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആ ലോക്സഭാ മണ്ഡലത്തിൽ അഞ്ച് മണ്ഡലങ്ങളാവുള്ളത് നിയമസഭാ മണ്ഡലങ്ങളാണ് അതായത് ഉത്തർപ്രദേശിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളും അഞ്ച് വീതം നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് ആ നിയമസഭാ മണ്ഡലങ്ങളുടെ സ്ഥിതി എന്താ നാലു മണ്ഡലങ്ങളും സമാജ്വാദി പാർട്ടിയുടെ കയ്യിലാണ് ഒരു മണ്ഡലം ബി ജെ പിയുടെ കയ്യിലാണ് ഒരൊറ്റ കോൺഗ്രസുകാരെ അവിടെ ജയിച്ചിട്ടില്ല ആകപ്പാടെ ആ നിയമസഭയിലെ നാനൂറ്റമ്പ മൂന്നംഗം നിയമസഭയില് കോൺഗ്രസിന്റെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് കേവലം രണ്ടാണ് അവിടെ തന്നെ റായ്ബറേലി എന്ന് പറഞ്ഞ സ്ഥലത്ത് സീറ്റേ ഇല്ല അപ്പോൾ ഒട്ടും തന്നെ സുരക്ഷിതമായ ഒരു മണ്ഡലമല്ലെന്ന് മാത്രവുമല്ല റായ്ബറേലി പല പ്രാവശ്യം മൂന്ന് തവണ കോൺഗ്രസിന് എതിരായിട്ട് വിധി എഴുതിയിട്ടുണ്ട് അതിന് നമുക്ക് മറക്കാൻ പറ്റാത്ത വിധി എഴുതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി അവിടെ മത്സരിക്കുമ്പം സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ രാജ്നാരായണൻ ഇന്ദിരാഗാന്ധിയെ തറപ്പറ്റിക്കാണ് റായ്ബറേലിയിൽ അതേപോലെ തന്നെയാണ് തൊണ്ണൂറ്റി ആറിലും തൊണ്ണൂറ്റി എട്ടിലും അന്ന് ഗാന്ധി കുടുംബത്തിൽ ആരും തന്നെ രാഷ്ട്രീയത്തിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം തൊണ്ണൂറ്റി എട്ടിലാണ് സോണിയാഗാന്ധി ഈ പറയുന്ന കോൺഗ്രസിന്റെ അധ്യക്ഷയായി വരുന്നത് തൊണ്ണൂറ്റി രണ്ട് മുതൽ

സുധീറാനിയുടെ വരവ് വളരെ പ്രധാനമാണ് ഞാൻ പറയുന്നത് അമേഠിയിൽ പോയിട്ട് ജയിക്കുക എളുപ്പമല്ല കേട്ടോ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാലില് അമേഠിയിൽ മത്സരിക്കുമ്പം ഒരു ലക്ഷത്തിലേക്ക് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ചുരുക്കി കൊണ്ടുവരാൻ സ്മൃതി ഇറാനിക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ പക്ഷേ അവിടെ നിന്ന് പിന്നെ ഒരു ദിവസം പോലും മാറി നിൽക്കാത്ത രീതിയിൽ നിരന്തരമായിരുന്നു സ്മൃതി ഇറാനിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് സ്മൃതി ഇറാനിയുടെ ഒരു പദ്ധതി മാത്രമായിരുന്നില്ല അത് ബി ജെ പിയുടെ ഒരു വലിയ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആയിരുന്നു അപ്പോൾ അക്കാലത്ത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ വിജയത്തിന് ശേഷം ആനന്ദ് വിജയ് എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകൻ ഡൈനാസ്റ്റി ടു ഡെമോക്രസി എന്ന് പറഞ്ഞിട്ട് ഈ സ്മൃതി ഇറാനി എങ്ങനെ

ഇവർ അവിടെ പോയിട്ട് അവിടെ ഒരു വലിയ ബാരേജ് ഉണ്ടാക്കുകയാണ് എന്തിനാണ് ഈ ഗവൺമെന്റിൽ നിന്ന് ഫണ്ടൊക്കെ സംഘടിപ്പിച്ചിട്ട് അവിടുത്തെ ഓർഗനൈസേഷൻ മുഴുവൻ ഇറക്കിക്കൊണ്ട് ഈ അമ്പത് ഫാമിലിയുടെ പ്രശ്നം അങ്ങ് പരിഹരിച്ചു കൊടുക്കുകയാണ് എത്ര വോട്ടാണ് മാറുന്നതെന്ന് നോക്കൂ അതേപോലെ തന്നെയാണ് ഈ ലോക്കൽ കോൺഗ്രസ് ലീഡേഴ്സിനെ മുഴുവൻ ഇവർ പിടിച്ചിട്ട് പിറത്തോട്ട് കൊണ്ടുവരുന്നത് ഇങ്ങനെ കൊണ്ടുവന്നു കഴിയുമ്പോൾ എന്താ പറ്റുക ഒരു ലീഡർ മാത്രമല്ല വരിക അയാളുടെ കൂടെ ഒരു നൂറ് വോട്ട് കൂടി വരും ഈ രീതിയിൽ ഡേ ടു ഡേ ബേസിസിലാണ് രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെ സ്മൃതി ഇറാനി അവിടെ പ്രവർത്തിച്ചത് എളുപ്പമല്ല ഇപ്പോൾ നമ്മളൊരു നൂറ് കിലോമീറ്ററുള്ളു നിന്ന് അമേഠിയിലേക്ക് എത്താൻ എൺപത് കിലോമീറ്ററുള്ളൂ റായബ്രയിൽ എത്താൻ ഈ രണ്ട് മണ്ഡലത്തിൽ ഞാൻ പോയിട്ടുണ്ട് അത് അതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം കൊണ്ട് പോയിട്ടുണ്ട് ഈ രണ്ട് മണ്ഡലത്തിലും വികസനം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലൊന്നും എത്തി നോക്കിയിട്ടില്ല അവർ ഈ പറയുന്ന കോൺഗ്രസിന്റെ ഒരു ലെഗസി വെച്ചിട്ട് ഇന്ദിരാഗാന്ധി രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി സഞ്ജയ് ഗാന്ധി രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി എന്നൊക്കെയുള്ള ഒരു ലെഗസി വെച്ചിട്ട് ഇങ്ങനെ ജയിച്ചു വരികയാണ് പലപ്പോഴും വികസനം അവിടെ ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നു ഇത് മാത്രമല്ല സ്മൃതി ഇറാനി അവിടെ ചെയ്തിട്ടുള്ളത് ഓരോ വീടുകളിലും പോകും വീടുകളിലും പോയിട്ട് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് മുഴുവൻ സ്കോളർഷിപ്പ് കൊടുക്കും എന്തൊരു കമ്മിറ്റ്മെൻ്റ് ആണെന്ന് നോക്കിയുള്ളൂ അതേപോലെ തൊഴിലില്ലാത്ത യുവാക്കളെ കണ്ടെത്തും എന്നിട്ട് അവർക്കൊക്കെ ഏതെങ്കിലും സ്കീമിൽ തൊഴിൽ കൊടുക്കും ഈ രീതിയിലൊരു കാർപ്പറ്റ് ബോംബിങ് ആണ് പത്തൊമ്പത് വരെ അമേഠയിൽ നടപ്പാക്കിയത് അതുകൊണ്ട് അമേഠിയിൽ കൊണ്ടുപോയി തലവെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ അതൊരു എന്താ പറയുക ഒരു പൊളിറ്റിക്കൽ സൂയിസൈഡാണ് പക്ഷേ അപ്പോഴും ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിയെ പോലൊരാൾ ഇറങ്ങി നിന്ന് സ്മൃതി ഇറാനിയെ നേരിടുന്നു എന്ന് വിചാരിക്കുക തോക്കട്ടെന്നെ എങ്കിൽ കൂടിയും ഈ രാജ്യത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് ആ അർത്ഥത്തിൽ ഇന്ന് പ്രിയങ്കാ ഗാന്ധി മത്സരി രംഗത്തേക്ക് വരാതിരുന്നതിനകത്ത് എനിക്കൊരു വിഷമമുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധിയെ ഇറക്കാനും രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കാനുമുള്ള വടക്കേന്ത്യയിൽ മത്സരിപ്പിക്കാനുള്ള ആ പൊളിറ്റിക്കൽ ഡിസിഷൻ ഞാൻ വളരെയധികം നല്ലൊരു കാര്യമായിട്ട് കാണുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു നല്ല സന്ദേശം നൽകും ഇത് ഇത് ഓരോ നിമിഷവും വളരെ ശക്തമായൊരു പോരാട്ടമായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഇത് ആവേശകരമായി മാറിക്കൊണ്ടിരിക്കുന്നു മോദിക്കൊന്നും അനായാസമല്ല ബി ജെ പിക്ക് അനായാസമല്ല ഈ തെരഞ്ഞെടുപ്പ് ഏകപക്ഷീയമല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടും ആ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും കോൺഗ്രസും ഇന്ത്യ ബ്ലോക്ക് ഒന്നടങ്കവും നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കും അതൊരു പ്രത്യാശ നൽകുന്ന അന്തരീക്ഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അമേഠി ഉപേക്ഷിച്ചിരിക്കുന്നു അമേഠി ഉപേക്ഷിക്കുമ്പോൾ എന്താണോ ബി ജെ പി പറഞ്ഞിട്ടുള്ളത് ബി ജെ പിക്ക് മറുപടി നൽകുക എന്നതിലാണോ ഊന്നിയിരിക്കുന്നത് അതായത് കുടുംബാധിപത്യം എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു അപ്പോൾ ആ ആരോപണം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് മൂന്ന് പേര് വേണ്ട അമ്മ രാജ്യസഭയിൽ നിന്നാണ് അപ്പോൾ പ്രിയങ്ക ഗാന്ധിയും പലതവണ നിർബന്ധിച്ചെങ്കിലും മത്സരിക്കാൻ തയ്യാറായില്ല ഇന്നലെ രാത്രി വരെ ഖാർഗെ നിരന്തരമായി ഇവരുമായി ചർച്ച നടത്തുകയായിരുന്നു എന്നാണല്ലോ അറിഞ്ഞത് അപ്പോൾ അവസാന നിമിഷമാണ് ഈ തീരുമാനം വരുന്നത് അമേഠിയിൽ പ്രിയങ്കയോ രാഹുലോ മത്സരിക്കുന്നു റായ്പറയിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവരിൽ ആരെങ്കിലും ഒരാൾ മത്സരിക്കുന്നു എന്നാണെങ്കിൽ ഈ പോരാട്ടത്തിൽ കുറച്ചുകൂടി ശക്തി പകരമായിരുന്നു എല്ലാ പോരാട്ടങ്ങളും ജയിക്കാനുള്ളതല്ല ഒരു ഒരു സന്ദേശം നൽകുകയാണ് അപ്പോൾ മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അമേഠിയിൽ നിന്ന് ഒളിച്ചോടുന്നു എന്നുള്ള ബി വാദം അതൊന്നുകൂടി ശക്തിപ്പെടുകയാണ് ആ ഒളിച്ചോടും എന്ന് പറയുമ്പോൾ അമേഠിയിൽ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം ഉണ്ണിപ്രാഷണം വ്യക്തമായി ചൂണ്ടിക്കാണിച്ചല്ലോ അപ്പോൾ ആ പരാജയത്തിന് ശേഷം അൻപത്തി അയ്യായിരത്തരം പരം വോട്ടിനുള്ള ആ പരാജയത്തിന് ശേഷം രാഹുൽ അമേഠിയിലേക്ക് അങ്ങനെ പോയിട്ടില്ല കോൺഗ്രസുമായി ബന്ധ ബന്ധപ്പെ ആ തരത്തിൽ അമേഠിയും റായ്ബറയിലും അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ എത്രത്തോളം എന്നുള്ളത് അവർ ആലോചിക്കേണ്ട കാര്യമാണ് ഒരു തവണ പരാജയപ്പെട്ട ശേഷം അത് തിരിച്ചു പിടിക്കാനാണെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ നേരത്തെ തുടങ്ങേണ്ടിയിരുന്നു അതങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ അപ്പോഴും റായ്ബറയിൽ നിൽക്കുന്നു എന്നുള്ളത് ഈ പോരാട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് നേരത്തെയും പരാജയപ്പെട്ട ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അവിടെ നിർ നിർത്തിയിരിക്കുന്ന അമേഠിൽ മത്സരിക്കുന്നത് ഗാന്ധി കുടുംബത്തോട് അടുത്ത് നിൽക്കുന്ന കിഷോരിലാൽ ശർമ്മ അദ്ദേഹം ലുധിയാനക്കാരനാണ് പക്ഷേ രാജീവ് ഗാന്ധിയുടെ കാലം മുതൽ തന്നെ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കുകയും ഈ പറഞ്ഞ അമേഠിയിലും റായ്പുറയിലും തന്നെ കൃത്യമായി അവിടെ ജനങ്ങളുമായും അണികളുമായിട്ടൊക്കെ നല്ല ബന്ധം സൂക്ഷിക്കുന്ന നേതാവാണ് അപ്പോഴും സ്മൃതി ഇറാനിയുമായിട്ടുള്ള മത്സരം മാത്രമേ എളുപ്പമല്ല ഇപ്പോൾ റായ്പറയിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ബി ജെ പി അവസാന നിമിഷം വരെ കാത്തു അത് അമിത്ഷാ പറഞ്ഞിരുന്നത് ആദ്യം അവർ പ്രഖ്യാപിക്കട്ടെ അതിനുശേഷമേ സ്ഥാനാർത്ഥി നിർത്തുന്നുള്ളൂ എന്നാണ് എന്നിട്ടും കാണാനിട്ടാണ് ഇന്നലെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നത് ഈ പറഞ്ഞ സ്ഥാനാർത്ഥിയും ചില ചിലർക്കാരം സാധ്യമായതിൽ വെച്ച് മികച്ച രാഷ്ട്രീയമായ കരുനീക്കം എന്നാണ് ഞാനിതിനെ വിശേഷിപ്പിക്കുന്നത് അത് ജയറാം രമേശ് പറയുന്നത് പോലെ ഒരു നല്ല ചെസ് പ്ലെയറാണ് രാഹുൽ ഗാന്ധി അവർ രാഹുൽ ഗാന്ധിയുടെ മാത്രം തീരുമാനമായി ഞാനത് മനസ്സിലാക്കുന്നില്ല എങ്ങനെയാണോ കേരളത്തിൽ വടകരയിലേക്ക് ഷാഫി പറമ്പിൽ എത്തിയത് അതിന് സമാനമായ ചില നീക്കങ്ങൾ ഈ അമേഠിയും റായബ്രലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അതിലേക്ക് എത്തുന്നതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ശരിയാണോ എന്നൊരു രാഷ്ട്രീയ ചോദ്യം കൂടി ഇതിനോടനുബന്ധിച്ചുണ്ട് അതുകൂടി ചർച്ച ചെയ്ത് പോകണം എന്നാണ് ഞാൻ കരുതുന്നത് ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി രണ്ടു മണ്ഡലങ്ങളിൽ മത്സരിക്കുമ്പോൾ വിജയിച്ചാൽ സ്വാഭാവികമായും ഒരു മണ്ഡലം ഉപേക്ഷിക്കേണ്ടി വരും തന്റെ ആപത്തുകാലത്ത് ഒരു വലിയ മോദി തരംഗം ഉണ്ടായപ്പോൾ നാലര ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച വയനാട് ഉപേക്ഷിക്കുമോ അതല്ല തന്റെ മുത്തച്ഛൻ രണ്ട് തവണയും മുത്തശ്ശി തുടർച്ചയായി മൂന്ന് തവണയും വിജയിക്കുകയും പിന്നീട് ഒരു തവണ പരാജയപ്പെടുകയും ചെയ്ത മണ്ഡലം തൻ്റെ അച്ഛൻ മത്സരിച്ച മണ്ഡലം അമ്മ മത്സരിച്ച മണ്ഡലം അങ്ങനെ പാരമ്പര്യമായി വൈകാരിക ബന്ധമുള്ള രാഹുൽ ഗാന്ധിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പാരമ്പര്യമായൊരു കർമ്മഭൂമി രാഹുൽ ഗാന്ധി ഉപേക്ഷിച്ച് വയനാട്ടിലേക്ക് ചുരുങ്ങുമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് യഥാർത്ഥത്തിൽ ആ കരുനീക്കം എന്ന് പറയുന്നത് ഇവിടെയാണ് പ്രകടമായത് ജയറാം രമേശ് ഇന്ന് ബ്രീഫ് ചെയ്യുമ്പോൾ പറഞ്ഞൊരു വാചകം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത് ഒന്ന് പ്രിയങ്ക ഗാന്ധിക്ക് നരേന്ദ്രമോദി ഉയർത്തുന്ന നുണപ്രചരണങ്ങളെ നേരിടാൻ രാജ്യം മുഴുവൻ സഞ്ചരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക മണ്ഡലത്തിൽ മാത്രം പ്രിയങ്ക ഗാന്ധിയെ തളച്ചിടാൻ കഴിയില്ല അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിക്ക് സീറ്റ് നിഷേധിച്ചത് നമ്പർ വൺ നമ്പർ ടു പ്രിയങ്ക ഗാന്ധിക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് വിജയിക്കാൻ കഴിയുന്നതേയുള്ളൂ ഒരു ബൈപോൾ ഇലക്ഷൻ വന്നാൽ പ്രിയങ്ക ഗാന്ധിക്ക് ഈ സി ആയിട്ട് അവിടെ ജയിക്കാം സൂചിപ്പിക്കുന്നത് എന്താണ് രാഹുൽ ഗാന്ധി വയനാട്ടിലും രായബ്രയിലും ജയിക്കുകയാണെങ്കിൽ ഒരിടത്തൊരു ബൈപ്പോൾ വേണ്ടി വരും ആ ബൈപ്പോൾ എവിടെയായിരിക്കും സ്വാഭാവികമായി ഞാൻ മനസ്സിലാക്കുന്നു കേരളത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി പോകാൻ സാധ്യതയില്ല വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി പോയാൽ അത് ബാധിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ആയിരിക്കും കോൺഗ്രസിനെ അങ്ങനെ പ്രതിസന്ധിയിലാക്കി ലീഗിനെ പ്രതിസന്ധിയിലാക്കി ലീഗ് ഒരു സീറ്റ് കൂടുതൽ ചോദിച്ചൊരു ഘട്ടം കൂടി നമ്മുടെ മുന്നിലുണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ആ ചർച്ചയ്ക്ക് വഴി തുറന്നു കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാവില്ല അതുകൊണ്ട് വയനാട് രാഹുൽ ഗാന്ധി നേതൃത്വം ജയറാം രമേശ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പ്രിയങ്കാ ഗാന്ധി റായ്ബ്രേലിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ പ്രിയങ്ക ഗാന്ധി റായ്ബ്രേലിയിൽ മത്സരിക്കും ഇതാണ് പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആ പൊളിറ്റിക്കൽ പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് ഇനി മൂന്നാമത്തെ ഒരു ഫാക്ടർ കൂടിയുണ്ട് ആ ഫാക്ടറാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്ന ഒരു വിഷയമുണ്ടല്ലോ വദ്രയുടെ അമേഠി മോഹം വദ്രയെ ഏതെങ്കിലും തരത്തിൽ ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്ന് ബി ജെ പി കൃത്യമായി തീരുമാനിച്ചിരുന്നു പ്രിയങ്ക വദ്രയാണ് മത്സരിക്കുന്നതെങ്കിൽ ബി ജെ പിയുടെ അടുത്ത ക്യാമ്പയിൻ എന്താണ് റോബർട്ട് വദ്ര മത്സരിക്കാൻ ആഗ്രഹിച്ചു റോബർട്ട് വദ്രയ്ക്ക് പകരം ഭാര്യ പ്രിയങ്ക വദ്ര മത്സരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്യാമ്പയിൻ അവിടെ റോബർട്ട് വദ്ര ഇതിനകം തന്നെ ഒരു ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഡാമേജിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ജറാം രമേശ് ഒരു വാചകമുണ്ട് ആ വാചക വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നലെ മാധ്യമപ്രവർത്തകരോട് മാധ്യമ ചോദിച്ചു അമേഠിയിലെ സാധാരണക്കാരായ പ്രവർത്തകരോട് നിങ്ങൾക്കെന്നാണ് അമേഠിയിൽ മത്സരിക്കാൻ ഒരു സീറ്റ് കിട്ടുക ടിക്കറ്റ് കിട്ടുക എന്ന് ചോദിച്ചു ഇതാ ഉത്തരമായിരിക്കുന്നു നാല്പത് വർഷമായി ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ലോയലിസ്റ്റാണ് കിഷോരിലാൽ ശർമ്മ കിഷോരിലാൽ ശർമ്മയ്ക്ക് ഇതുവരെയും പാർലമെന്ററി വ്യാപകം കൊള്ളൊന്നുണ്ടായിട്ടില്ല പക്ഷെ കിഷോരിലാൽ ശർമ്മയെ ഇതാ കോൺഗ്രസിന്റെ ബെസ്റ്റിനിൽ നിർത്തുകയാണ് അമേഠിയിൽ നിർത്തുകയാണെന്നാണ് ജയറാം രമേശ് പറയുന്നത് അപ്പോൾ ഒരു നീക്കത്തിലൂടെ പ്രിയങ്കാ ഗാന്ധിയെ മത്സരിപ്പിക്കാതിരിക്കുന്നതിലൂടെ അതിനുള്ള ന്യായീകരണം പറഞ്ഞതിൽ രണ്ടെണ്ണം കൺവിൻസിങ് ആണ് മൂന്നാമത്തത് നമുക്ക് അത്ര കൺവിൻസിങ് അല്ലെങ്കിൽ പോലും അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട നീക്കം രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിച്ച് ായ്ബറേലിയിലേക്ക് പോകേണ്ടതുണ്ടോ അവിടെയും പ്രിയങ്ക ഗാന്ധിയുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നു ഇത് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ ഈ രണ്ട് സീറ്റുകളിൽ മത്സരിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ചേർന്നതാണോ പല ഘട്ടങ്ങളിലായി ഈ വിഷയം നമ്മളടക്കം ചർച്ച ഇത് ആദ്യമായിട്ടല്ലല്ലോ ഒന്നിൽ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ രണ്ട് സീറ്റിൽ മത്സരിച്ചിരുന്നു അതിൽ അമേഠിയിൽ പരാജയപ്പെട്ടു നരേന്ദ്രമോദി വഡോദരയിലും വാരണാസിയിലും മത്സരിച്ചിരുന്നു അവിടെ രണ്ടിടത്തും വിജയിച്ചു ഒടുവിൽ വടോദര വേണ്ടത് വാരണാസിയിലേക്ക് പോവുകയും ചെയ്യുന്നു ഇന്ദിരാഗാന്ധി ി ഇന്നത്തെ തെലങ്കാനയിലെ മത്സരിച്ചതും നമുക്കറിയാം അതേപോലെ ഏറ്റവും കൂടുതൽ തവണ മത്സരിച്ചത് അടൽ ബിഹാരി വാജ്പേയി ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് തോന്നുന്നത് മൂന്ന് മണ്ഡലങ്ങളിൽ നിന്നാണ് അടൽ ബിഹാരി വാജ്പേയി മത്സരിക്കുന്നത് ഇത് പല ഘട്ടങ്ങളിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട് ആ ചർച്ചയ്ക്ക് വരുന്ന ഘട്ടങ്ങളിലെല്ലാം ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതിന്റെ കോസ്റ്റ് ആര് വഹിക്കും എന്നുള്ളതാണ് ഇതൊരു ചോദ്യം ഇലക്ഷൻ കമ്മീഷൻ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിലും ഈ ചോദ്യം വളരെ പ്രസക്തമായിട്ട് തന്നെ ലോ കമ്മീഷൻ ഉന്നയിക്കുന്നുണ്ട് രണ്ടായിരത്തി നാലിൽ ആയിരത്തി രണ്ടായിരത്തി നാലില് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് വൺ കാൻഡിഡേറ്റ് വൺ സീറ്റ് എന്ന നിലയിലേക്ക് മാറണമെന്നാണ് പക്ഷേ അന്ന് പ്രധാനമന്ത്രി അത് അംഗീകരിക്കുന്നില്ല പക്ഷേ അതിനുശേഷം റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൽ വരുത്തുന്ന അതിന് മുമ്പിൽ വരുത്തുന്ന ഒരു അമെന്മെന്റ് ഉണ്ട് ആ അമൻമെന്റ് പ്രകാരം പല മണ്ഡലങ്ങളിൽ മത്സരിക്കാം എന്നുള്ളത് മാറ്റുകയും രണ്ട് മണ്ഡലങ്ങൾ എന്നതിലേക്ക് ചുരുക്കുകയും ചെയ്യുന്നു അപ്പോൾ നിലവിൽ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അനുസരിച്ച് രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാം ഇത് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ തന്ത്രമായി മാറുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉത്തരേന്ത്യയിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി സി പി എമ്മിന് കൂടി ഒരു ഉത്തരമാണ് കൊടുക്കുന്നത് എന്താണ് ചോദ്യം ബി ജെ പിയുമായി എന്തുകൊണ്ടാണ് നേരിട്ട് രാഹുൽ ഗാന്ധി മത്സരിക്കാത്തത് എന്ത് രാഷ്ട്രീയ സന്ദേശമാണ് കൊടുക്കുന്നത് എന്നതിനുള്ളൊരു രാഷ്ട്രീയ സന്ദേശം തന്നെയാണ് റായ്ബ്രേലിയിൽ മത്സരിക്കുന്നത് അതേസമയം പ്രിയങ്കാ ഗാന്ധിയെ കൂടി മത്സരിപ്പിക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിവാർവാദി എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ വീണ്ടും ഒരിക്കൽ കൂടി നരേന്ദ്രമോദി എടുത്തിടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് പ്രിയങ്കാ ഗാന്ധിയെ മത്സരിപ്പിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് മികച്ച ഒരു സാധ്യമായതിൽ വെച്ച് മികച്ച രാഷ്ട്രീയ കരുനീക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് ഈ ഒരൊറ്റ നീക്കത്തിലൂടെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തി പക്ഷേ അപ്പോഴും ഒരു രാഷ്ട്രീയ ധാർമ്മികമായ ചോദ്യം ബാക്കി നിൽക്കുന്നത് ഇങ്ങനെ ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി രണ്ട് സീറ്റിൽ മത്സരിച്ച് വീണ്ടും ഒരു ബൈപ്പോൾ വന്നാൽ അതിൻ്റെ എക്സ്പെൻസ് ആര് വഹിക്കുമെന്നുള്ളതാണ് നോക്കണം ഇത്തവണ തിരഞ്ഞെടുപ്പിന് മൊത്തം ഇലക്ഷൻ കമ്മീഷൻ്റെ ചെലവെന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കോടി രൂപയാണ് ഇതുവരെ ഇന്ത്യ ചരിത്രം കണ്ട ഏറ്റവും വലിയ തുകയാണ് ഒരു വോട്ടർക്ക് ആറ് പൈസയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ തെരഞ്ഞെടുപ്പിന്റെ ചെലവെങ്കിൽ ഇപ്പോൾ അത് ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് ഒരു വോട്ടർക്ക് വോട്ട് ചെയ്യുന്ന പൗരന് അപ്പോൾ ഒരു മണ്ഡലം രണ്ട് മണ്ഡലത്തിലൂടി മത്സരിച്ച് അധിക ചെലവ് ഉണ്ടാക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം ലോ കമ്മീഷൻ ചോദിച്ചിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ചിട്ടുണ്ട് പക്ഷേ അതിന് കൃത്യമായ ഉത്തരം കിട്ടിയിട്ടില്ല സ്ഥാനാർത്ഥികളൊരു രാഷ്ട്രീയ പ്രചരണ തന്ത്രമായി തന്നെയാണ് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് നോർത്ത് സൗത്ത് ലുവേഡിനെ ബ്രിഡ്ജ് ചെയ്യുന്ന സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള ഒരു പരിപ്രേക്ഷ്യം കൂടി രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പിലൂടെ കിട്ടുന്നു അതുകൊണ്ട് സാധ്യമായതിൽ വെച്ച് മികച്ച രാഷ്ട്രീയ കരുനീക്കമാണ് പക്ഷേ അപ്പോഴും രാഷ്ട്രീയ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു ഇതിൻ്റെ അധിക ചിലവ് ആറ് ഏറ്റെടുക്കും എന്ന ചോദ്യം ഇലക്ഷൻ കമ്മീഷൻ ലോ കമ്മീഷൻ പറഞ്ഞിരുന്നത് അഞ്ചു ലക്ഷം രൂപ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ സ്ഥാനാർത്ഥികൾ തന്നെ വഹിക്കണം ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കണം സ്ഥാനാർത്ഥി വഹിക്കണം ലോക്സഭയിലാണെങ്കിൽ അത് പത്ത് ലക്ഷം രൂപയാണ് കൊടുക്കേണ്ടത് എന്നാണ് പക്ഷേ അതിനും ഒരു ഉപതെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക് നടന്നാൽ ചെലവാകുന്നത് അതൊരു രാഷ്ട്രീയ ധാർമ്മികമായ ഒരു പ്രശ്നം ഇപ്പോഴും സജീവമായി നമ്മുടെ മുന്നിലുണ്ട് എന്ന് കൂടി ഞാൻ കൂട്ടിച്ചേർക്കുന്നു എന്റെ അഭിപ്രായം രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മാത്രം മത്സരിച്ചാൽ മതിയായിരുന്നു എന്നാണ് പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനത്തെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പില് അനിവാര്യമായിരുന്നില്ല രാഹുൽ ഗാന്ധി വയനാട്ടിലും റായ്ബറേലിയിലും മത്സരിക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ഇപ്പോൾ അമേഠിയിൽ രാഹുൽ ഗാന്ധിയും റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി ആവുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട ഒരു ഉത്തേജനം കോൺഗ്രസിന് സാധ്യമാകുമായിരുന്നു തിരിച്ചാണെങ്കിലും റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുകയും അല്ല റായ്ബറേ അമേഠിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുകയും റായ്ബറേലിയിലേക്ക് രാഹുൽ ഗാന്ധി പോവുകയായിരുന്നെങ്കിൽ പോലും അത് ആക്സെപ്റ്റബിൾ ആയിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഇതിനകത്ത് രണ്ട് കുടുംബാംഗങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ബി ജെ പിയുടെ നറേറ്റീവ് ആകും എന്ന് ഭയന്നു എന്നല്ല ഞാൻ കരുതുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആശങ്കക്ക് അടിസ്ഥാനം ഇല്ല കാരണം പ്രിയങ്ക ഗാന്ധി ഇന്ന് എ സി സി ജനറൽ സെക്രട്ടറിയാണ് എ സി സി ജനറൽ സെക്രട്ടറി ആയ അയാൾ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനങ്ങളിൽ നിൽക്കുന്നവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യമാണ് അതിനകത്ത് തന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ നരേന്ദ്രമോദി പിന്നെ നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്ന പ്രസംഗങ്ങളിലെ ആശയങ്ങളെല്ലാം സ്റ്റെയിലാണ് വളരെ പഴക്കമുള്ളതാണ് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മൾ ബി ജെ പിയുടെ മൂന്നാം നരം നേതാക്കളിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നരേന്ദ്രമോദി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതൊക്കെ പരാജയപ്പെട്ടു എന്ന കാരണത്താൽ തന്നെയും രേന്ദ്രമോദി ഏതെങ്കിലും തരത്തിലൊരു കുടുംബാധിപത്യം എന്ന ആശയം ഉത്പാദിപ്പിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ ആഖ്യാനത്തെ മാറ്റിമറിച്ചു കളയും എന്നൊന്നും വിശ്വസിക്കാൻ വയ്യ പക്ഷെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് ഒരു പ്രധാനപ്പെട്ട ബാറ്റിൽ ഗ്രൗണ്ടായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബീഹാർ മഹാരാഷ്ട്ര ഒരു പരിധിവരെ രാജസ്ഥാനൊക്കെ പോലെ തന്നെ ഉത്തർപ്രദേശും മത്സര ശേഷിയുള്ള ഒരു സംസ്ഥാനമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു നിരീക്ഷണം ബി ജെ പി അൻപത് സീറ്റുകളിലേക്കോ അതിൽ താഴെയോ വീഴാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നോക്കൂ നമ്മളിവിടെ പ്രധാനമായും സാമൂഹ്യ മാധ്യമങ്ങൾ ഈ എലക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മിസ്സിംഗ് എന്ന് പറയുന്നത് വാർത്തയുടെ കാര്യത്തിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് എന്ന് പറയുന്നത് ഇത് പത്രങ്ങളോ ടെലിവിഷൻ മാധ്യമങ്ങളോ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആദ്യം അവർ കൊടുത്ത സർവേകളുണ്ടല്ലോ അതായത് ഏതാണ്ടൊരു ചാർസൗ പാറിൻ്റെ അടുത്തേക്ക് എന്ന് പറയുന്ന സർവേ ഉണ്ടല്ലോ ആ സർവേക്ക് അനുസരിച്ചുള്ള ആ റിപ്പോർട്ടിങ് യഥാർത്ഥത്തിൽ ദേശീയ ദിനപത്രങ്ങളും ടെലിവിഷൻ ചാനലുകളും പ്രത്യേകിച്ച് കോർപ്പറേറ്റ് മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് എന്നുള്ളതാണ് നോക്കൂ ഇന്ന് മാധ്യമങ്ങളിൽ ഇന്ന് സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദൃശ്യം എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണങ്ങളാണ് ഫത്തേപൂർ സിക്രിയാണുണ്ണി ഈ ഫത്തേപൂർ സിക്രിയിൽ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു നേതാവ് വരുമ്പോൾ ആളുകൾ ചിലപ്പോൾ കൂടുമായിരിക്കും നമുക്ക് വേണമെങ്കിൽ ആളുകളെ കൂട്ടാൻ കഴിയും പക്ഷേ ആളുകളുടെ റിയാക്ഷൻ നിങ്ങളൊന്ന് നോക്കണം അവരെല്ലാം തന്നെയും പ്രിയങ്ക ഗാന്ധിയോട് താത്താത്മ്യം പ്രാപിക്കുന്നു അവരെല്ലാം പ്രിയങ്കാ ഗാന്ധിയുടെ പ്രസംഗങ്ങളെ റിസീവ് ചെയ്യുന്നു എന്നുള്ളതാണ് അവരെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രിയങ്ക ഗാന്ധിയുടെ കഴിഞ്ഞ ദിവസം ഈ വിഭവങ്ങൾ പുനർവിതരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഉണ്ടായിരുന്നല്ലോ അതിന് പ്രിയങ്കാ ഗാന്ധി നൽകിയിട്ടുള്ള മറുപടി അദ്ദേഹത്ത് പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ത്യാഗം എന്ന് പറയുന്നത് അവരുടെ പിതാവിന്റെ നഷ്ടമാണല്ലോ അമ്മയുടെ ആ അമ്മയുടെ നോക്കൂ എന്താ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ നാട് പത്തു വർഷം ഭരിച്ച ഒരു സംസ്ഥാനം പതിനഞ്ചു വർഷം ഭരിച്ച ഒരു രാഷ്ട്രീയ നേതാവ് പറയാണ് നിങ്ങളുടെ അമ്മമാരുടെ പെങ്ങന്മാരുടെ മാംഗല്യ സൂത്രം എടുത്തിട്ടും മാപ്പിളാർക്ക് കൊടുക്കും എന്ന് പറയാണ് അത്രയും ശോഷിച്ച ദൗർബല്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആഖ്യാനമാണ് യഥാർത്ഥത്തില് നരേന്ദ്രമോദി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് പ്രിയങ്ക പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ചടുലമായ പ്രസംഗം എന്നതിനപ്പുറത്തേക്ക് അവർക്ക് ഹിന്ദി ഭാഷയിലുള്ള വഴക്കം അവർ രാഹുൽ ഗാന്ധിയെ പോലെ പോലും അല്ല കേട്ടോ രാഹുൽ ഗാന്ധിക്കൊക്കെ തന്നെയും നല്ല ഹിന്ദി വാക്കുകൾ കിട്ടാനോ അല്ലെങ്കിൽ അതിനകത്ത് വളരെ ലളിതമായി സംസാരിച്ചു പോകാനോ ഒക്കെ ഇപ്പോഴും ബുദ്ധിമുട്ടുന്ന ആളാണ് പ്രിയങ്ക ഗാന്ധി അങ്ങനെയല്ല അവർ യഥാർത്ഥത്തിൽ ക്രൗഡുമായി സംവദിക്കുകയാണ് ചെയ്യുന്നത് അവർ ക്രൗഡിനോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ സംഭാഷണത്തിനോട് ആളുകൾ പ്രതികരിക്കുന്നത് ഇപ്പോൾ ഈ കേൾക്കുന്ന ആളുകൾ അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എടുത്തു നോക്കിയാൽ മതി പ്രിയങ്ക ഗാന്ധി ഇന്നിപ്പോൾ അവരുടെ പ്രസംഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ദേശീയ തലത്തിൽ തന്നെ ഹിറ്റ് എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ കരുതുന്നത് ഞാൻ ഞാനിതിനകത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക വേർഷൻ തന്നെയാണ് ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കട്ടെ അവരെ ഇപ്പോ ഞാനിപ്പോ ആഗ്രഹിക്കുന്നത് പോലെ അമേഠി എന്ന് പറയുന്ന ലോക്സഭാ സീറ്റിൽ മത്സരിപ്പിക്കുകയാണ് എങ്കിൽ നേരത്തെ പറഞ്ഞ ഈ സ്മൃതി ഇറാനി ഉണ്ടല്ലോ ഓ വാ രാഹുൽ ഗാന്ധി വ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി വാ അവരുടെ ഒരു അജണ്ടയ്ക്കനുസരിച്ച് കോൺഗ്രസ് നിന്നുകൊടുക്കേണ്ട കാര്യമില്ലല്ലോ അവരുടെ അവര് വെല്ലുവിളിക്കുന്നതിനനുസരിച്ചാണോ കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തെരഞ്ഞെടുപ്പ് രംഗത്ത് അവരെന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് അമേഠിയിലെ സ്മൃതി ഇറാനിക്ക് എന്താ ആർ എൽ എന്തായാലുടെ പേരെന്താ കിഷോരിലാൽ ആ കിഷോരിലാൽ ശർമ്മ മതി എന്ന് കോൺഗ്രസ് ഇട്ട് ഇത്രേ ഉള്ളൂ എന്ന് പറയുകയാണ് അതാണ് നല്ലത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇനി അതിനകത്ത് ചിലപ്പോൾ അമേഠിയിൽ പ്രിയങ്ക മത്സരിച്ചാൽ ജയിക്കുമായിരിക്കും അല്ലെങ്കിൽ കിഷോരിലാൽ ശർമ്മ മത്സരിച്ചാൽ തോൽക്കുമായിരിക്കും എങ്കിൽ പോലും സ്മൃതി ഇറാനി എന്ന് പറയുന്ന ബി ജെ പിയുടെ ഈ നേതാവിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രേ സിഗ്നിഫിക്കൻസ് ഉള്ളൂ എന്നാണ് കോൺഗ്രസ് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് ഏതായാലും പ്രിയങ്ക ഗാന്ധിയുടെ ഇന്നത്തെ ഫത്തേപൂർ സിക്രിയിലെയും അടുത്ത ദിവസം അവർ ബിഹാറിലേക്ക് പോവുകയാണ് അതിൻ്റെ അടുത്ത ദിവസം അവർ മഹാരാഷ്ട്രയിലേക്ക് പോവുകയാണ് വലിയ നിലയിൽ അവർക്ക് പ്രോഗ്രാം ചാർട്ട് ചെയ്ത് നമ്മൾ നേരത്തെ പ്രിയങ്ക ഗാന്ധിയെ കണ്ടതാണ് ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അവരുടെയൊക്കെ സാന്നിധ്യം ആ ഘട്ടത്തിൽ വളരെ പരിമിതമായ കാരണം കോൺഗ്രസിന്റെ ഈ വിഴുപ്പ് ഭാണ്ടുണ്ടല്ലോ ഈ എഴുപത് വർഷക്കാലം രാജ്യം ഭരിച്ചു ആ കാലഘട്ടത്തിൽ കോൺഗ്രസിനെ അവിടെ റിവൈവ് ചെയ്യാനൊന്നും പ്രിയങ്കാ ഗാന്ധിക്ക് സാധിച്ചിരുന്നില്ല പക്ഷേ ഇന്ന് പ്രിയങ്ക ഗാന്ധിയുടെ പ്രസൻസ് അവരുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ ആളുകൾ തിരിച്ച് പ്രിയങ്കാ ഗാന്ധിയോട് റിയാക്ട് ചെയ്യുന്നതൊക്കെ തന്നെയും കോൺഗ്രസിൻ്റെ റിവൈവൽ ഉത്തർപ്രദേശിൽ അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്കിൻ്റെ ഉത്തേജനം ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഉത്തേജനമാണ് യഥാർത്ഥത്തിൽ സാധ്യമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അത് നമുക്ക് ഓരോ വീഡിയോയിലും പ്രിയങ്ക ഗാന്ധിയുടെ ഓരോ വീഡിയോയിലും നമുക്ക് പ്രധാനം അതേസമയം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ ജനക്കൂട്ടമുണ്ട് പക്ഷേ ആ ജനക്കൂട്ടത്തിന് ഏതെങ്കിലും തരത്തിൽ നരേന്ദ്രമോദിയായി കണക്ട് ചെയ്യാൻ കഴിയുന്നതായി നമ്മൾ കാണുന്നില്ല ഇന്ന് പറഞ്ഞാൽ ഏതോ മിമിക്രി ആർട്ടിസ്റ്റ് പ്രസംഗിക്കുന്ന പോലെയാണ് നരേന്ദ്രമോദി പ്രസംഗിക്കുന്നത് എന്താ പേടിച്ചു പോയോ എന്നൊക്കെ <laughs> ചോദിച്ചുകൊണ്ട് പേടിച്ചുപോയോ പേടിച്ചുപോയോ എന്നൊക്കെ ചോദിക്കുകയാണ് അതിനോടൊന്നും ആളുകൾ ചിരിക്കുന്നുണ്ടാവുമായിരിക്കും പക്ഷേ അതിനപ്പുറത്തേക്ക് പൊളിറ്റിക്കലായി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പ്രിയങ്കാ ഗാന്ധി കുറേ കൂടി ഡൗൺ ടു അർത്താണ് എങ്ങനെ പ്രസംഗിക്കണമെന്നറിയാം ഏത് വിഷയങ്ങൾ പ്രസംഗിച്ചാലാണ് ആളുകൾക്ക് കോൺഗ്രസ് പാർട്ടിയുമായി അല്ലെങ്കിൽ ബി ജെ പി ഇതര ബ്ലോക്കുമായി താതാത്മ്യം പ്രാപിക്കാൻ പറ്റുമോ അതുമായി കണക്ട് ചെയ്യാൻ കഴിയുക എന്നത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രസംഗം ഫോർമുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിത് കണ്ടത് ഇത്രയോ രാജീവ് ഗാന്ധിയുടെ എടുക്കാം കാരണം പ്രിയങ്കാ ഗാന്ധിക്ക് അതിനുള്ള യോഗ്യതയുണ്ട് കാരണം പ്രിയങ്കാ ഗാന്ധിയോട് അല്ലെങ്കിൽ ഈ രാജ്യത്തിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് എന്താണ് ഈ പറയുന്ന രാജ്യത്തിൻ്റെ വിഭവങ്ങളൊക്കെ എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നു ഈ പുനർവിതരണമൊക്കെ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ എന്താണ് രാജീവ് ഗാന്ധി ഈ രാജ്യത്തിന് കൊടുത്തത് എന്ന് രാജീവ് ഗാന്ധി എന്ന് പറയുന്ന പിതാവ് മരിക്കുമ്പോൾ ചെറിയ കുട്ടിയായിരുന്ന പ്രിയങ്കാ ഗാന്ധിയെ സംബന്ധിച്ചോ രാജ്യത്തിന് പറയാം രാജ്യത്തിന് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് അതാ പറയുന്നത് ഞാൻ ആ കാലഘട്ടത്തിൽ വിചാരിച്ചത് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചതാണ് ഈ രാജ്യത്തെ ഏൽപ്പിച്ചതാണ് എൻ്റെ അച്ഛനെ നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളും എന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ പിതാവിനെ രാജ്യത്തെ ഏൽപ്പിച്ചത് പക്ഷേ കഷണങ്ങളാക്കി തിരിച്ചു തന്നപ്പോൾ എനിക്ക് നിങ്ങളോട് ദേഷ്യമുണ്ടായിരുന്നു പക്ഷെ പിന്നീടാണ് രക്തസാക്ഷിത്വത്തിൻ്റെ വില എന്താണ് രക്തസാക്ഷിത്വത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കിയത് ഇവിടുത്തെ കർഷകർക്ക് തൊഴിലാളികൾക്ക് അതറിയാം അവർ ഓരോ കാലഘട്ടത്തിലും ഈ രാജ്യത്തിന് വേണ്ടി ത്യാഗം സഹിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ട് ഘട്ടങ്ങൾ മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ ഇനി വരാനിരിക്കുന്ന അഞ്ച് ഘട്ടങ്ങളിൽ കോൺഗ്രസിൻ്റെ ഇന്ത്യ ബ്ലോക്കിൻ്റെ തുറുപ്പു ചീട്ടായിരിക്കും പ്രിയങ്കാ ഗാന്ധി എന്നാണ് ആ തുറുപ്പു ചീട്ടിനെ ആയിരിക്കും ഒരുപക്ഷെ ആ തുറുപ്പു ചീട്ട് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും കാരണം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഒരു ഘട്ടത്തിൽ ഇതൊക്കെ തീരെഴുതി ബി ജെ പിക്ക് എന്ന് കരുതിയിടുന്നിടത്തൊക്കെ മത്സരം നടക്കുന്നു എന്നുള്ളതാണ് അപ്പം നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയെ പാർലമെൻറ്റിലയക്കാൻ ഒരു പൊതു തെരഞ്ഞെടുപ്പൊന്നും വേണമെന്നില്ല ഒരു ഉപതെരഞ്ഞെടുപ്പ് മതി ഇപ്പോൾ വയനാട്ടിലായാലും റായ്പറേലിയിലായാലും ഒരുപക്ഷെ േ രാഹുൽ ഗാന്ധിക്ക് രണ്ടിടത്തും രാഹുൽ ഗാന്ധി മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ ഒരിടത്ത് പ്രിയങ്ക ഗാന്ധിയെ നിർത്താവുന്നതേ ഉള്ളൂ അപ്പോൾ അതിനു മാത്രമേ അത്രമാത്രേ പ്രാധാന്യം അതിനുള്ളൂ പ്രിയങ്ക ഗാന്ധിയുടെ സ്റ്റേച്ചർ ഇന്ന് വെച്ച് ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യത വെച്ച് എന്നുള്ളതാണ് അപ്പോൾ മാത്രമല്ല ഇന്നിപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബി ജെ പി ഇതര പാർട്ടികൾ മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ബി ജെ പിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ മൂന്നാം തവണയും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഒരു ഏകാധിപത്യ സ്വഭാവമുള്ളവരെ ഏകാധിപത്യ സ്വഭാവമുള്ള നേതാവിനെ യഥാർത്ഥത്തിൽ ബി ജെ പിയിലെ തന്നെ പ്രമുഖ നേതാക്കൾ വെറുത്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു കേവല ഭൂരിപക്ഷം എന്നുള്ള അവസ്ഥയിൽ നിന്ന് ബി ജെ പി പതുക്കെ തെന്നി മാറുന്നു എല്ലാ കാരണങ്ങൾ കൊണ്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ അതിൽ ബിനോയ് വിശ്വം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ് വളരെ രസകരമായി തോന്നി ബിനോയ് വിശ്വം പറഞ്ഞത് സി പി ഐ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കും എന്നാണ് ഏത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട്ടിൽ സി പി ഐയുടെ തന്നെ ദേശീയ നിർവാഹ സമിതി അംഗത്തിനെതിരെ മത്സരിച്ച രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞത് ഇന്ത്യ മുന്നണിയുടെ ആ രാഷ്ട്രീയത്തിനുള്ളിൽ നിൽക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു വാചകമായിട്ടാണ് ഒന്ന് തോന്നുന്നത് രണ്ടാമത്തത് നേരത്തെ നിയേഷ് കുമാർ പറഞ്ഞതുപോലെ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത് ആരാണ് ഈ സ്മൃതി ഇറാനി സ്മൃതി ഇറാനിക്ക് ഒരു ഒറ്റ അഡ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥി ആ നിലയിൽ രാഹുൽ ഗാന്ധി ഇനി സ്മൃതി ഇറാനിക്ക് കൂടുതൽ മൂല്യം കൊടുക്കാനായി മത്സരിക്കുന്നില്ല പകരം നേരത്തെ പറഞ്ഞതുപോലെ കിഷോരിലാൽ ഗെഞ്ചിനെ കൊടുക്കുന്നു എന്നതിൽ പറയുന്ന വാചകം ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ അമേഠിയിൽ ബി ജെ പിയുടെ വ്യാമോഹവും അഹങ്കാരവും തകർക്കും എന്നാണ് കിഷോരിലാൽ ശർമ്മയെ ഉദ്ധരിച്ചുകൊണ്ട് ജയറാം രമേശ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഒന്നുകൂടി നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞല്ലോ റായ്ബറേലി എന്ന് പറയുന്നത് അത്ര സേഫസ്റ്റ് ആയിട്ടുള്ള സീറ്റ് അല്ല സ്റ്റിൽ ഇറ്റ് ഈസ് സേഫർ സേഫസ്റ്റ് അല്ലെങ്കിലും സേഫായ ഒരു സീറ്റ് തന്നെയാണ് കാര്യം റായബലിയിലെ കോമ്പിനേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അപ്പർ കാസ്റ്റ് ട്വന്റി പെർസെൻറ്റേജ് അത് ഒരുപക്ഷെ ഈ ദിനേഷ് പ്രതാപിനെ പിന്തുണച്ചേക്കാം പക്ഷെ മുപ്പത്തിനാല് ശതമാനം എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർ ബാക്കി പതിനഞ്ച് ശതമാനം മുസ്ലിം യാദവാണ് ആ അപ്പൊ മുസ്ലിം യാദവാണ് സമാജ്വാദി പാർട്ടി ഇന്നലെ ഈ തീരുമാനം എടുക്കുന്നത് രാത്രി പത്തരയോടുകൂടിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാര്യം ഇന്ത്യ ടുഡേയിൽ രാജ്യദ്വീപ് സ്വദേശായി കിഷോരിലാൽ ശർമ്മയെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ പറയുന്നുണ്ട് രാത്രി പത്തരയ്ക്കാണ് എസ് സി സി ആസ്ഥാനത്ത് നിന്നൊരു ഫോൺ കോൾ കിഷോരിലാൽ ശർമ്മക്ക് വരുന്നത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു ആദ്യം പറയുന്ന സ്ഥാനാർത്ഥിയുടെ പേര് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി അടുത്ത സ്ഥാനാർത്ഥി അമേഠിയിൽ കിഷോരിലാൽ ശർമ്മ കിഷോരിലാൽ ശർമ്മ പറയാൻ ഞാൻ ഞെട്ടിപ്പോയി എന്നാണ് അയാളടുത്ത് മാധ്യമങ്ങൾ പോയിട്ട് ലിസ്റ്റ് കാണിച്ചു കൊടുത്തിട്ട് അല്ല ഈ ഫോൺ കോൾ വരുമ്പോൾ വിശ്വസിക്കുന്നില്ല ഫോൺ കോൾ വരുമ്പോൾ പോലും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് അതിനുശേഷമാണ് ഞാൻ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുന്നത് കിഷോർ ശർമ്മ ആ സംഘാടകനോ നാട്ടുകാർക്ക് ഇത് ഇദ്ദേഹം നേരത്തെ മത്സരിച്ച ഈ അമേഠിയിൽ തന്നെ മത്സരിച്ച് കോൺഗ്രസ് കുടുംബത്തിൽ അല്ലാത്തൊരു സ്ഥാനാർത്ഥിയുള്ള എന്താണ് സതീഷോ സതീഷ് ശർമ്മ സതീഷ് ശർമ്മയുടെ പിഎ ആയിരുന്നു അദ്ദേഹം സോണിയ ഗാന്ധിയുടെ ക്യാമ്പയിൻ മാനേജറായിരുന്നു അദ്ദേഹം നാൽപ്പത് വർഷം ഈ റായബ്രയിലും അമേഠയിലും സതീഷ് ശർമ്മയും അരുൺ നെഹ്റുവും ഒക്കെ മത്സരിച്ചു മത്സരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം അവിടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടില്ലല്ലോ ഈ കോൺഗ്രസ് അധികാരത്തിൽ ഇല്ലാത്ത കാലഘട്ടത്തിൽ എല്ലാം തന്നെയും അവിടുത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ എസ് പിയും അതുപോലെ തന്നെ ബി ജെ പിയും ഒക്കെ ആയിരുന്നു സാന്നിധ്യം കുറിച്ചിട്ടുള്ളത് കോൺഗ്രസ് വളരെ കുറഞ്ഞ നിയമസഭാ സീറ്റുകളിൽ മാത്രമേ ജയിക്കാറുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പാരമ്പര്യത്തിലെത്തിയിട്ടുണ്ട് ഒന്നുമില്ല എന്നൊരു അവസ്ഥയിലെത്തിന് പക്ഷേ എങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രത്യേകിച്ച് സോണിയാഗാന്ധി ആകുമ്പോൾ ആ മണ്ഡലം അവരുടെ കൂറ് കാണിക്കാറുണ്ട് എന്നുള്ളത് ആ വോട്ട് പെർസെന്റേജ് കുറഞ്ഞതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ ആ തൊണ്ണൂറ്റി ഒൻപതിൽ പത്ത് പോയിന്റ് എട്ടായിരുന്നു സോണിയാഗാന്ധി വരുന്നതിന് മുമ്പ് അവിടെ സോണിയഗാന്ധി അമേഠിയിൽ മത്സരം പക്ഷെ അമേഠിയിൽ മൂന്ന് ലക്ഷം വോട്ടാണെന്ന് സോണിയാഗാന്ധിക്ക് കിട്ടുന്നു രണ്ടായിരത്തി നാലിൽ സോണിയാഗാന്ധി വരുമ്പോൾ പത്ത് ശതമാനം ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ഉണ്ടല്ലോ മുപ്പത്തിരണ്ട് ശതമാനമായിട്ട് കൂടുക രണ്ടായിരത്തി ഒൻപതിലാണ് ഇത് പീക്കിലെത്തുന്നത് അന്ന് എഴുപത്തിരണ്ട് ശതമാനം വോട്ടും സോണിയാഗാന്ധി സ്വന്തമാക്കുമ്പോൾ അമ്പത്തി ശതമാനം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ പതിനേഴ് പോയിന്റ് നാല് ശതമാനമായിട്ട് കുറയുകയാണ് അപ്പോൾ ഇനി അതിന് തൊട്ട് മുമ്പ് നാല്പത്തിരണ്ട് പോയിന്റ് നാല് ഇനി അത് ഇതേ പ്രോഗ്രസ് ആണ് ഒരു ഒരുപക്ഷം നോക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അടിസ്ഥാനമായ ഒരു കേഡർ വോട്ട് കോൺഗ്രസ് ഫോഴ്സ് അല്ല അല്ല ശരിയാണ് അവിടെ അട്ടിമറി അടിമുറിയൊന്നും സംഭവിക്കാനും പോകുന്നില്ല സമാജ്വാദി പാർട്ടിയുടെ ഒരു ബാസ്റ്റനായിട്ട് അത് മാറിയിട്ടുണ്ട് അതായത് അതായത് കോൺഗ്രസിൽ നിന്ന് അത് ഷിഫ്റ്റ് ചെയ്ത് ഈ പറയുന്ന എസ് സി എസ് ടി എന്ന് പറയുന്ന വലിയൊരു വിഭാഗം വോട്ട് ബാങ്ക് യഥാർത്ഥത്തിൽ കോൺഗ്രസിനോട് ഐഡന്റിഫൈ ഒരു മണ്ഡലമാണത് അവിടെ നിന്ന് അത് നേരെ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്ന സമാജ്വാദി പാർട്ടിയിലേക്കാണ് ആർത്ഥത്തിൽ സമാജ്വാദി പാർട്ടിയുടെ ഒരു ബാസ്റ്റനായിട്ട് മാറിയിട്ടുള്ള റായബ്രയിൽ നല്ല പിന്നെ എന്താ പറയുക സുരക്ഷിതം തന്നെയാണ് രാഹുൽ ഗാന്ധി അതേസമയം നോക്കി ിൽ മൂന്ന് സീറ്റിൽ എസ് പി രണ്ട് സീറ്റിൽ ബി ജെ പി ആവുള്ളത് അപ്പൊ ആ അർത്ഥത്തിൽ വീണ്ടും പിടിച്ചു ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പാണ് യോഗി ആദിത്യനാഥ് ഒരിക്കൽ കൂടി മത്സരിച്ച് എന്താ പറയാ അദ്ദേഹത്തിന്റെ കരുത്ത് തെളിയിക്കേണ്ടിയിരുന്ന യഥാർത്ഥത്തിൽ കരുത്ത് രണ്ടായിരത്തി പതിനാലിന് ശേഷം രാജ്യത്തെമ്പാടുമുണ്ടായിട്ടുള്ളൊരു മോദി തരംഗമുണ്ട് തുടർന്ന തരംഗമുണ്ട് അങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴിൽ തൂത്തുവാരി വിജയം അവിടെ ഉണ്ടാകുന്നത് മുന്നൂറ്റി സിഷ്ടം സീറ്റ് സീറ്റ് നാന്നൂറ്റി മൂന്നംഗ നിയമസഭയിൽ സീറ്റ് നേടിയാണ് യോഗി ആദിത്യനാഥ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനേഴിൽ അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് സീറ്റിലേക്ക് കുറയാണ് ബി ജെ പിയുടെ പിന്നെ നിയമസഭ പിന്നെ എം എൽ എ നമ്പേഴ്സ് എന്ന് പറയുന്നത് അതേസമയം സമാജ്വാദി പാർട്ടി ശക്തമായി ഉയർത്തി നിൽക്കുകയാണ് നൂറ്റി പതിനൊന്ന് അംഗങ്ങളൊരു വലിയ പ്രതിപക്ഷ പാർട്ടിയാണ് ഇന്ന് സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ അപ്പോൾ രണ്ട് വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് നമ്മൾ കണക്കെടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ പറയുന്ന നിയമസഭയിലെയും ലോക്സഭയിലെയും തെരഞ്ഞെടുപ്പ് ഒരേ പാറ്റേണല്ല എന്ന് പറയുമ്പോൾ പോലും ഇരുപത് മണ്ഡലങ്ങളിൽ ഇന്നിപ്പോൾ നേരത്തെ നിഗേഷ സൂചിപ്പിച്ചതുപോലെ അൻപതിലേക്ക് വരാം അല്ലെങ്കിൽ അൻപതിന് താഴേക്ക് പോകാവുന്ന ഒരു സാഹചര്യം ഉത്തർപ്രദേശിൽ രൂപപ്പെട്ടിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സമാജ്വാദി പാർട്ടിയുടെ ശക്തമായ ഉയർത്തെഴുന്നേൽപ്പ് ഒപ്പം തന്നെ വിവിധ ജാതി വിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് രജപുത്ര വിഭാഗങ്ങൾക്ക് വലിയ രീതിയിൽ ഉണ്ടായിട്ടുള്ള ബി എതിർപ്പ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് ബി ജെ പിക്ക് അകത്ത് യോഗി ആദിത്യനാഥിനെതിരായിട്ടുണ്ടായിട്ടുള്ള ഒരു വലിയ വികാരമുണ്ട് പ്രത്യേകിച്ച് ക്ഷത്രീയ വിഭാഗങ്ങൾക്കിടയിൽ വലിയൊരു വികാരം ആ ബ്രാഹ്മണ ക്ഷത്രീയ വിഭാഗങ്ങൾ ൾക്കിടയിൽ യോഗി ആദിത്യനാഥിനോട് ഒരു എതിർവികാരമുണ്ട് ഇനി യോഗി ആദിത്യനാഥ് തന്നെ വലിയൊരു ശക്തിയായി അമിത്ഷായും നരേന്ദ്രമോദിയും കേന്ദ്രത്തിൽ ഇനിയും നിലയെടുക്കുന്നതിനെ ആഗ്രഹിക്കുന്നുമില്ല അതുകൊണ്ട് പല ഫാക്ടേഴ്സ് ഈ രീതിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഉത്തർപ്രദേശ് ഒരു വലിയ ബാറ്റിൽ ഗ്രൗണ്ടാണ് ആ ബാറ്റിൽ ഗ്രൗണ്ടിൽ അതിമനോഹരമായ ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പുറത്തുനിന്നറിയുന്നതോ പുറത്തുനിന്ന് കാണുന്നതോ ആയ കാര്യങ്ങളല്ല ഉത്തർപ്രദേശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം കൂടി പറയാം നമ്മൾ പലപ്പോഴും ഈ പറയുന്ന വാർത്തകൾ അറിയാൻ വേണ്ടി സമീപിക്കുന്നത് ദേശീയ മാധ്യമങ്ങളെയും ദേശീയ പത്രങ്ങളെയുമാണ് ഇപ്പോൾ ഗുജറാത്തിൽ ഈ പുരുഷോത്തം റുപാല പുരുഷോത്തം നടത്തിയ ഒരു പ്രസംഗമുണ്ടല്ലോ ഈ ആൻറ്റി രാജ്പുത്ത് പ്രസംഗം ഈ ആൻറ്റി രാജ്പുത് പ്രസംഗം ഒരു വലിയ ദേശീയ വിഷയമായിരുന്നു ദേശീയ വിഷയമായി മാറി അതൊരു വലിയ വിഭാഗം ജനങ്ങളെ ബാധിക്കുന്ന രാജ്പുത്തുകളെ ബാധിക്കുന്ന ഏതാണ്ട് ഇരുപത്തിനാല് കോടിയുണ്ടേ ആ ജനവിഭാഗം എന്ന് പറയുന്നത് ജനസംഖ്യയിൽ രാജ്യത്ത് തുടങ്ങിയുള്ള അങ്ങനെയാണ് അവർ പറയുന്നത് അപ്പോൾ ആ ഇരുപത്തിനാല് കോടി ജനങ്ങളെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു പ്രസംഗം ഒരു കേന്ദ്രമന്ത്രി നടത്തിയിട്ട് എത്ര ദേശീയ ദിനപത്രങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തു എത്ര ദേശീയ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തു നമ്മൾ ഇത് ഈ പറയുന്ന ഓൺലൈനിൽ നിന്നൊക്കെയാണല്ലോ ഇത് വായിച്ച് മനസ്സിലാക്കുന്നത് എന്നിട്ട് ാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഗുജറാത്തിൽ പ്രശ്നമായിട്ട് മാറാൻ പോകുന്ന രാജസ്ഥാനിലാണ് ഇതേപോലെ തന്നെ വെസ്റ്റേൺ യു പിന്നോ പാട്ടി വലിയൊരു ഫൈറ്റ് നടക്കുന്ന പല നടക്കുന്നതും യഥാർത്ഥത്തിൽ നമ്മൾ അറിയുന്നില്ല നേരത്തെ സൂചിപ്പിച്ചത് ഈ ഈ ഇലക്ഷന്റെ ഒരു മിസ്സിംഗ് സ്റ്റോറി എന്ന് ഇന്ത്യ ബ്ലോക്കിന്റെ മുന്നേറ്റമാണ് പല സംസ്ഥാനങ്ങളും ബാറ്റിൽ ഗ്രൗണ്ടായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ദേശീയ ദിനപത്രങ്ങളും ദേശീയ ടെലിവിഷനുകളും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ാണ് കോൺഗ്രസ് രണ്ടായിരത്തി ഒൻപതിൽ ഒരു സംഘ ഇതേ രീതിയിലുള്ള സംഘടനാ ദൗർബല്യങ്ങളിലൊക്കെ തന്നെയും സീറ്റുകൾ നേടിയിട്ടുണ്ട് കോൺഗ്രസിനെ ആളുകൾ കൊണ്ടുവരാൻ തയ്യാറാണ് കോൺഗ്രസിന്റെ ആ തരംഗത്തിൽ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷി അന്ന് ബി എസ് പി ആയിരുന്നു അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് കോൺഗ്രസ് ആണ് വന്നിട്ടുള്ളത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്റെ തോൽ അറിയില്ല അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ എങ്ങനെയാണോ ഒരു കോൺഗ്രസ് വിരുദ്ധ വിരുദ്ധ തരംഗം തരംഗം ഉണ്ടായിട്ടുള്ളത് അതേ ഒരു 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 തരംഗത്തിലേക്ക് പൂർണ്ണമായ എന്ന് പറയാൻ കഴിയില്ല ആ തരംഗത്തിന്റെ കാറ്റ് ആ കാറ്റ് വീശുന്നതിൽ പ്രധാനപ്പെട്ട ഘടകമാകാൻ പോകുന്നത് ഇന്ന് കോൺഗ്രസ് അമേഠിയിൽ സ്ഥാനാർത്ഥിയാക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയായിരിക്കും എന്ന് ഞാൻ കരുതുന്നു റൈറ്റ് എന്ന എന്ന് Editor's.